എനിക്ക് ഇഡ്ലി സാമ്പാർ ഇഡ്ലി ചപ്പാത്തി ഒക്കെ ഇഷ്ടം. നെയ് റോസ്റ്റ് അതൊക്കെ കാർബോഹൈഡ്രേറ്റ്സ് ആണ്, വെജിറ്റബിൾസ് അല്ല. ഇഡ്ലി സാമ്പാർ, ആ സാമ്പാറിലല്ല മറ്റേ പച്ചക്കറികളും ഉടച്ചിട്ടുണ്ടായിരിക്കും കഴിക്കണേ. ചിക്കൻ 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 കഴിച്ചാൽ പിന്നെ കുറെ കാലത്തിന് എനിക്ക് വെജ് മാത്രം മതി. കൊറേ വെച്ച് വെച്ച് കഴിച്ചാൽ പിന്നെ എനിക്ക് ചിക്കൻ വേണം. അങ്ങനെ അല്ലെങ്കിൽ ചോറ് കഴിച്ചിട്ട് അച്ചാറുണ്ട്, അച്ചാറ് തീർത്തിട്ടാണാവോ. ഞാൻ അച്ചാറൊക്കെ ചെറിയ ബൗളിങ്ങനെ എടുത്തിട്ട് ടിവി ഓൺ ചെയ്ത് നല്ല സീരിയസ് ഇട്ട് തിന്ന് 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 ആ കുപ്പി ഫുള്ള് തീർക്കും. സീരീസ് ഒക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ കാണണേ. ബേബി ഫ്ലാറ്റ് മാറിയോ? അച്ചാറ് ഇല്ലേ? ഹലോ, ആരെ? ഋഷിയാണോ? ഫോണിൽ വിളിക്കണോ അല്ലെ സംസാരിക്കോ? ഇവന്റെ വീട്ടിൽ പോണ്ട, അമ്മ ഉണ്ടാക്കുന്ന ഫുഡ് കഴിക്കണ്ടേ? നമ്മൾ ഇവരൊക്കെ വീട്ടിൽ പറ്റി ഉപദ്രവിക്കും. എടാ, ലൊക്കേഷൻ കിട്ടിയ അൻസിയുടെ ഫ്ലാറ്റിക്കുള്ള ഋഷി കിട്ടിയ? അമീനും കോൺഫറൻസ് കോൾ ഇടോ? 10 മണി കഴിഞ്ഞു അവൻ ഉറങ്ങി എന്ന് പറഞ്ഞത്. ശരി, അമ്മീടെ അമ്മൂമ്മ അവ ഉറങ്ങി എന്ന് പറയാൻ പറഞ്ഞു. 10 മണി കഴിഞ്ഞാ അമ്മൂമ്മ ഉറങ്ങും, എന്നിട്ട് രാവിലെ 6 മണിക്ക് എണീക്കും. ഇവനെ കൊണ്ടൊക്കെ ഒരു പാർട്ടിക്ക് പോവാൻ പറ്റും. 10 മണിയെ പറഞ്ഞ് ഞാൻ പോടും. ഓണായിട്ട് നീ എത്ര ദിവസത്തേക്ക് ലീവ് എടുത്തിട്ട് വന്ന്? ഞാൻ അവരടുത്ത് ഒരു മാസത്തെ ലീവായിരുന്നു എടുത്തത്. ഞാൻ ഇവിടെ നിക്കുന്നതിനനുസരിച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് തരണമേ എന്ന് പറഞ്ഞാണ് വന്നത്. ഒരു മാസം ലീവ് എടുത്തിട്ടല്ലോ വന്നത്. എത്ര ദിവസമായി? എത്ര ദിവസമല്ലല്ലോ, 3 മാസം കഴിഞ്ഞില്ലേ കഴിഞ്ഞിട്ട് പോയാ മതി അല്ലേ? എനിക്ക് അടുത്താണ് അവിടെ. എപ്പോഴും ഞാൻ ബസ് വന്നിട്ട് ഇവിടെ കേറ്റാ മതി കേട്ടാ. ഇവനെ കൊച്ചിനി പറയണില്ലേ, കൊള്ളി എടുത്തിട്ട് വെക്കാൻ കണ്ണില്ലേ? ഇവിടെ ആരും കേറ്റാൻ പറയാ എന്നെ ഫസ്റ്റ് കുളിക്കാൻ. കുളിക്കുന്നുണ്ടോ? ടയർഡല്ല? വയ്യ, കുളിക്കണം എന്നാലും. അല്ലെങ്കിൽ ഞാൻ രാവിലെ പുലർച്ചെ എണീച്ച് അത് മതി സീനില്ല. എനിക്ക് അങ്ങനെ കിടക്കാൻ പറ്റില്ല. അതെന്താ അറിയോ, ആ സമയത്ത് അവള് നേരെ അടുക്കള കേറിയില്ലേ, അപ്പൊ പിന്നെ ആ ACയിലിരുന്ന് അങ്ങനെ പോവും, പിന്നെ ടയർഡായി അവൾക്ക്. ജാനു, നീ ഉറങ്ങിക്കോ. ഗുഡ് നൈറ്റ്. ഉറങ്ങിക്കോ. പൂജവല്ലി മുന്നാടി ഇപ്പവും വന്ന് നിപ്പ ഉന്നെ കൊണ്ട് ഒൻറത്തത്തെ കൊടുത്ത് ഈർക്കലിച്ചുവിലും കുറച്ച് 2 കൊള്ളി എടുത്തിട്ട് ഇവന് കൊടുക്കാം കണ്ണിൽ വെക്കാൻ. അല്ലെങ്കിൽ മറ്റേ ഈർക്കലിച്ചിട്ട് ഇങ്ങനെ ഇരിക്കട്ടെ. തിരുവനന്തപുരത്തേക്ക് ഒന്ന് വിളിച്ചാലോ? നേരത്തെ പറഞ്ഞു.
നേരത്തെ പറഞ്ഞ എന്റെ അപ്പൂപ്പന് വെച്ചു കൊടുക്കാറ്. എനിക്ക് നേരത്തെ അറിയില്ലായിരുന്നല്ലോ എന്ത് പറ്റി. എന്റെ അച്ഛന്റെ കണ്ണടയിലൊക്കെ പക്ഷെ അത് ആ സമയത്ത് രസമായിരുന്നു. തിരക്കായിരുന്നു മഹിഷ മാധവനൊക്കെ ക്യൂ നിന്ന് ടിക്കറ്റ് എടുക്കണം. ഇപ്പോഴും ഇപ്പം ക്യൂ നിന്ന് ടിക്കറ്റ് എടുക്കണം. അങ്ങനെ സിനിമയുടെ